എടാ ഭാസ്കര, എന്ത് സംസ്കാരമാണ് നീ എന്റെ മോൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ഇത് എന്റെ മോള് സുമയായിരിക്കില്ല. എങ്കിൽ പിന്നെ ഇത് ആരാടാ? അനികേത് എന്താ 12 പ്രാവശ്യം കോൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. എന്തോ പ്രശ്നമുണ്ട്. അനിക, നിനക്ക് കുഴപ്പമൊന്നുമില്ല? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തു പറ്റി? ഫോൺ എന്താ കട്ട് ചെയ്തേ? ലെറ്റ്സ് ഗോ. നീ എന്നെ സുമയെ ഇവിടുന്ന് മാറ്റിയല്ലേടി. എന്താ ചെയ്യണ്ടെന്ന് ആലോചിക്കുമായിരുന്നു. ഗൗരി, ഈ കല്യാണം എങ്ങനെയൊന്ന് മുടക്കുക? അതിനൊരൊറ്റ വഴിയേ ഉള്ളു തോന്നുന്നു. നമ്മൾ സുമയെ ഇവിടെ നിന്നും മാറ്റണം. അക്കച്ചി, നമുക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുക അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളത് ചെയ്തേ പറ്റൂ. ശരി അക്കച്ചി, നമുക്ക് ചെയ്യാം. ഭാരത് നാരി സിന്ദാബാദ്. അവളെ അങ്ങനെ തന്നെ പിടിച്ചോണം. എടി, നീ എവിടേക്കാ ഓടിയത്? ഞാനോ? നിങ്ങളെല്ലാവരും എന്റെ പുറകെ വന്നാണോ? നീ എവിടേക്കാ ഈ ഓടിയെന്ന് പറ. ഞാൻ ബാത്റൂമിൽ പോവായിരുന്നു. കുഴപ്പമില്ലല്ലോ? അതോ ഇനി അതിനും എന്തെങ്കിലും നിയന്ത്രണങ്ങളോ ഉണ്ടോ? എന്നാ ശരി, പക്ഷെ ഞങ്ങളും കൂടെ വരും. എന്നാ വാ. പറഞ്ഞ സ്ഥിതിക്ക് ഇനി ബാത്റൂമിൽ പോയേ പറ്റൂ. ഇത് പൂട്ടിക്കിടക്കുകയാണല്ലോ. ട്രാവൽ കിറ്റ്. നീയും ഗൗരി ഒരുമിച്ചല്ലേ പോകുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്. ഒന്ന് തുറക്കുന്നേ പ്ലീസ്. എന്റെ ദൈവമേ. അനിക, അനികയ്ക്ക് ഐ എം സോ സോറി സർ. സാറിന് ഞങ്ങളുടെ കളക്ഷനിൽ ഒന്നും ഇഷ്ടമായില്ല അല്ലേ? ബട്ട് ഐ എം ഷുവർ ഇനി ഞാൻ സാറിനെ കാണിക്കാൻ പോകുന്ന ഡയമണ്ട് റിംഗ് അത് സാറിന് ഇഷ്ടമാവും. ആക്ച്വലി ഈ റിംഗ് ഇന്ത്യക്കൊപ്പം പേർഷ്യൻ എംപറിന്റെ ഹിസ്റ്ററി കൂടി ചേർന്നതാണ്. കഴിഞ്ഞ തവണ അത് ഇന്ത്യയിലെത്തിയപ്പോൾ മോഷണം പോയതാ. എങ്കിലും ഫൈനലി വി ഹാവ് ഇറ്റ്. യാ, ജസ്റ്റ് ഷോ ഇറ്റ് മീ. വെയർ ഈസ് ഇറ്റ്? ഓഫ് കോഴ്സ് സർ. പക്ഷേ അതിന് ഞങ്ങളുടെ ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് സാർ വരേണ്ടി വരും. യാ, അപ്പം ഞാൻ പോകല്ലേ? ഇല്ല, എന്നെ വിട്ടേക്ക് പ്ലീസ്. ഓക്കെ, കൂൾ. ഓക്കെ സർ.
ഇതെങ്കിലും അവന് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. എന്നെ എക്സിബിഷനിൽ നിന്ന് വിളിച്ചുകൊണ്ടിട്ട് ഒരു മോതിരം സെലക്ട് ചെയ്തില്ല. സുമേ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്റെ ഭർത്താവ് ശിവൻ ഇതെല്ലാം ശരിയാക്കിക്കോളും. ഞാനൊന്ന് ഫോൺ വിളിച്ച് പറയേണ്ട കാര്യമുള്ളൂ. ശിവൻ ഒന്ന് ഫോൺ എടുക്ക്. ഈ ശിവന്റെ ഫോൺ എന്താ പോകാത്തത്? ഞാനൊരു ഭാഗ്യം കെട്ടവളാണ് ചേച്ചി, അതുകൊണ്ട് ആര് വിചാരിച്ചാലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങള് എന്നെ സഹായിക്കാൻ ശ്രമിച്ചു, വെറുതെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടണ്ട. ഇതെന്റെ വിധിയാണ്. നീ എന്താ എന്നെ വിളിച്ചത്? ചേച്ചിന്നല്ലേ, അപ്പൊ ചേച്ചിയെ നീ വിശ്വസിക്കണം. ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചോളാം. അതുകൊണ്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല ചേച്ചി, എല്ലാ മാർഗവും ഇപ്പൊ അടഞ്ഞു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ തുടങ്ങും. അതിനു മുമ്പ് നിന്നെ ഇവിടുന്ന് ഞാൻ മാറ്റും, ആരും കാണാതെ. ഇവിടുന്ന് മാറ്റുന്നോ? ഇവിടുന്നോ? എങ്ങനെ? അതാണ് ഞാനും ആലോചിക്കുന്നത്. സുമേ, മോളെ, സുമേ, നീ വാതിലൊന്ന് തുറക്ക്. സുമേ, മോളെ, വാതില് തുറക്കാനാ പറഞ്ഞത്? എടി പെണ്ണേ, നിന്നെ വിളിച്ചത്, വാതിൽ തുറക്ക്. ഞാൻ പെട്ടു, ഇനിയിപ്പോ എന്ത് ചെയ്യും? എടി പെണ്ണേ, വാതിൽ തുറക്കാൻ, പുറത്തോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്? എന്റെ മഹാദേവ, ഈ പാവം പക്ഷിക്കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കണേ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്ത് വാഷ്റൂമിൽ പോയിട്ടോ? എന്തേ പോണ്ടായിരുന്നു? ഞാനും ഒന്ന് വാഷ്റൂമിൽ പോയിട്ടല്ലേ പ്രശ്നമാവും. താൻ കണ്ടല്ലേ ഞാൻ ട്രെയിനിൽ കിടന്നു വിട്ട പാട്. ചെറിയൊരു ബാഗ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ എപ്പി. ആ ചെല്ലേ, എൻജോയ്. ഞങ്ങളുടെ പുറകെ ആരോ കൂടിയിട്ടുള്ളത് പോലെ തോന്നല്ലോ. രുദ്രൻ പറഞ്ഞത് ശരിയാ, എന്റെ ഈ പോലീസ് ബുദ്ധി ഏത് നേരവും എല്ലാത്തിനെയും സംശയിക്കുന്നു. വാതിൽ തുറക്കുമോളെ? ഇങ്ങോട്ട് വാ, ഈ വാതിലൊന്ന് തുറക്ക്. ഇവിടെ ഉണ്ടല്ലോ. ഇതിനകത്തേക്ക് കയറി വന്ന പെണ്ണ് എന്തിയടി? ഇവിടെ കൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് അല്ലാണ്ട് ബോസ് പറഞ്ഞയച്ചിരിക്കുക. കല്യാണത്തിനുള്ള മുഹൂർത്തമായി. അതൊക്കെ ശരി തന്നെയാ, എന്നാൽ ആ രണ്ടാമത്തെ പെണ്ണിനെ കാണുന്നില്ലല്ലോ. വിളിച്ചോട്ട് പോ. സുമേ, വാ മോളെ, വന്നേ. വിവാഹ കർമ്മങ്ങളൊക്കെ സമയത്ത് തന്നെ നടന്നാൽ അതാണ് നല്ലത്. തുടക്കത്തിലൊന്നും അറിയാൻ പറ്റില്ല. പെൺകുട്ടികൾക്കൊരു 30 വയസ്സൊക്കെ ആകുമ്പോഴേ അതറിയാൻ പറ്റൂ. അതുമാത്രമല്ല, കുട്ടികളൊക്കെ ഉണ്ടാകാൻ വളരെ പ്രയാസമാണെന്നേ. അതുകൊണ്ട് സമയത്തിന് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്റെ മരുമോൾക്ക് തന്നെ താമസിച്ചാണ് കുഞ്ഞുണ്ടായത്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, സമയത്ത് തന്നെ കല്യാണം കഴിക്കണമെന്ന്. ഞാൻ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയതാ. ഒരു ക്യൂട്ട് ടോപ്പ്, ഒന്നിങ്ങോട്ട് നോക്കി, എന്ത് രസാന്ന് കണ്ടോ. ഗംഭീരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്, സൂപ്പർ. ഇത് എന്താ?
ഇത് ഗെയിം കളിച്ചോണ്ടിരിക്കേണ്ട വയസ്സല്ല. സ്വന്തം കുഞ്ഞിനെ ലാളിക്കേണ്ട പ്രായം കഴിഞ്ഞു. ഇരിക്കുന്ന കണ്ടില്ലേ, വീഡിയോ ഗെയിമും കളിച്ചോണ്ട്. എന്താ മോനെ? ഒന്നുമില്ല, ഞാൻ വെറുതെ പറ്റിച്ചതാ, പൊട്ടരാക്കിയതാ. ഭയങ്കര വികൃതി ചെക്കനാണല്ലോ. എന്ന് പറഞ്ഞാ നല്ല ക്യൂട്ടായിട്ടുള്ള വികൃതി ചെക്കൻ. അങ്കിൾ അങ്കിൾ, എന്റെ കൂടെ അന്താക്ഷരി കളിക്കുന്നോ? മോനിങ് വന്നേ, ഞാൻ നല്ലൊരു ഉപദേശം തരാം. എന്താ അങ്കിളെ? അങ്കിളെന്ന് നീ പോയി നിന്റെ ഡാഡി എവിടെയാടാ? ഇനി നീ ഒരു വട്ടം കൂടി എന്നെ അങ്കിളെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. അടുത്ത് വരുന്ന ട്രെയിനിന്റെ അകത്ത് നിന്നെ ഒറ്റയ്ക്ക് ഞാൻ കയറ്റിവിടും. ഒരുത്തനും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ചേട്ടാന്ന് വിളിടാ, ചേട്ടാന്ന് വിളിടാ. അങ്ങനെ വേണം. ഗുഡ് ബോയ്. മഹാദേവ, കുറെ നേരമായല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓങ്കർ ചേട്ടന് ഫോൺ ചെയ്യാം, ചേട്ടൻ ഇനിയിപ്പോ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. ഗൗരിയാണല്ലോ വിളിക്കുന്നത്. ബ്രേക്ക്. സോ ബ്രേക്ക്. ഓങ്കരിച്ചേട്ടൻ ഇപ്പൊ എന്റെ ഫോൺ പോലും എടുക്കാതെയായി. എന്റെ മഹാദേവ, ഇനി ഞാൻ എന്ത് ചെയ്യും? സുമിയെ അവര് കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നല്ലോ ഭഗവാനെ. അക്കച്ചിത് എവിടെ പോയി? കുറച്ചൊന്ന് സമാധാനിക്കാം. സുമയ്ക്ക് പകരം അനിക്കച്ചിയാണല്ലോ അവിടെ നിൽക്കുന്നേ. ഇനി ഞാൻ വേണം എന്തെങ്കിലും ചെയ്യാൻ. ഗൗരി, എന്തെങ്കിലും ചെയ്യ. ഈ മോട്ടോർ സൈക്കിൾ എന്നെ സഹായിക്കും. മഹാദേവ രക്ഷിക്കണേ. ഹേ, എന്റെ സ്കൂട്ടർ ദൈവമേ, ഇനിയിപ്പൊ നിനക്ക് എന്നെ ഒരു കര എത്തിക്കാൻ പറ്റൂ. എന്താ വന്നേ? എങ്ങനെയപ്പോ പോവാ? എനിക്കിത് ഓടിക്കാൻ പോലും അറിയില്ലല്ലോ. എന്റെ പൊന്നു മഹാദേവ, ഈ പക്ഷികുഞ്ഞിനെ സഹായിക്ക്. ഇന്റർനെറ്റ് ചേച്ചി. ജീവൻ, എന്താ ഇതൊന്ന് ഫോൺ എടുത്തൂടെ? ഇതെന്താ ശിവന്റെ ഫോൺ ഇത്ര നേരെ അൺറീച്ചബിൾ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഗുഡ് അങ്കിൾ. അങ്കിളുടെ ഊഴായിപ്പോ. ഹമേ തുംസേ പ്യാര് കിത്നാ യേ ഹം നഹീ ജാനതേ മഗർ ജീ നഹീ സക്തേ തുംഹാരേ ബിനാ. സോ ക്യൂട്ട് അല്ലേ രുദ്ര? ആക്ച്വലി എനിക്ക് പഴയ പാട്ടുകളൊന്നും അറിയില്ല, പക്ഷെ ഞാൻ പഠിച്ചോളാം. മോഹൻഡിയിൽ ഒരുപാട് പഴയ പാട്ടുകളുണ്ട്. ബാബുകുട്ടന്റെയും ദക്ഷിണേന്ത്യൻ സ്വാമിയുടെയും രവീന്ദ്രന്റെ ഒക്കെ കളക്ഷൻ. രവീന്ദ്രനല്ല, രവീന്ദ്രൻ മാഷ്. അതിപ്പോ എന്തായാലും ഒന്നും തന്നെയല്ലേ, എല്ലാ പാട്ടും ഉണ്ട്. അതൊക്കെ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തോളാം. അത് തനിക്ക് ക്യൂട്ടായിട്ട് തോന്നിയില്ലേ, അതുകൊണ്ടാ. ഇനി ചേട്ടന്റെ ഊഴ മാവച്ച്. മാവച്ചോ? മാവച്ചല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. എനിക്കല്ലേലും ഈ മാവച്ചുള്ള പാട്ട് പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാ. മാവച്ച തന്നെ. എടാ, നിനക്ക് കൺഫ്യൂഷൻ വല്ല ഉണ്ടോ? അല്ലേ, ചെറിയ പ്രായത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ട് ചോദിച്ചതാ. അവൻ കൊച്ചു പയ്യനല്ലേ, ചിലപ്പോ ഈ മായക്ക് പകരം വല്ല റായോ തായോ അങ്ങനെ ആയാലോ. മാമ്പഴം മാമ്പഴം ബൽഗോവ മാമ്പഴം സേലത്തെ മാമ്പഴം നീ താനടി. മാമ്പഴം മാമ്പഴം ബൽഗോവ മാമ്പഴം സേലത്തെ മാമ്പഴം നീ താനടി. ഇത്
എല്ലാം കുളമാവുന്ന ലക്ഷണമാണല്ലോ. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഈ ടെൻഷൻ കാരണം എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ മോളെ, ഇങ്ങോട്ട് വാടി. ദേവാധീനം, തട്ടൻ തലേന്ന് വീണില്ല. ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്നെ ആരും കാണാനും സാധ്യതയില്ലല്ലോ. ഇവർക്കൊക്കെ എന്താ പറ്റി? എന്ത് പണിയാ ഈ പെണ്ണ് കാണിച്ചേ? കതിർമണ്ഡപത്തിൽ ചെരുപ്പിട്ടുകൊണ്ട് കയറിയിരിക്കുന്നു. എടാ ഭാസ്കര, ഇതാണോടെ നിന്റെ മോൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരം? അയ്യോ, ഇത് എന്റെ മോള് സുമയാന്ന് തോന്നുന്നില്ല. എല്ലാം കുളോ എന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? പന്ത്രണ്ട് മിസ് കോൾസ്? അനിക ഇതെന്താ പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ മിസ് കോൾ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടായിണ്ടാവും? ഗൗരിയുടെ ഫോൺ വല്ലതും വന്നോ? ആ, ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. വിളിച്ചത് ഗൗരിയായിരുന്നു. അതെന്താ നീ എടുക്കാതിരുന്നത്? അത് ഞങ്ങൾ രാവിലെ മുതലേ അത്ര രസത്തിലല്ലായിരുന്നു. ഓം, അവൾ ഫോൺ ചെയ്ത സമയത്ത് നീ എടുക്കേണ്ടതല്ലായിരുന്നോ? എന്തെങ്കിലും അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ വിളിച്ചിട്ടുണ്ടാവുക. ഇനി അവരെന്തെങ്കിലും പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണെങ്കിലോ? അവരെന്തോ പ്രശ്നത്തിൽ പെട്ടു എന്ന് എനിക്ക് എന്തുകൊണ്ടോ തോന്നുന്നു. ഇത് സുമയല്ല, ഇത് ഞാൻ കേട്ടാൻ പോകുന്ന സുമയല്ല. ശിവൻ, ശിവൻ, അനിക അറിയോ? ഓക്കെ ശിവൻ, ഞാനിവിടെ. എന്ത് പറ്റി? ഫോൺ എന്താ കട്ട് ചെയ്തേ? വാട്ട്? സ്ട്രേഞ്ച്. ലെറ്റ്സ് ഗോ. നിന്നോട് ഞാൻ മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചതാ, എന്നിട്ടും നിനക്കത് മനസ്സിലായില്ല. പറയടി, സുമ എവിടെയാണെന്നുള്ള കാര്യം മര്യാദയ്ക്ക് തുറന്നു പറഞ്ഞോ? സുമ എവിടെയാണെന്ന് ഞാൻ പറയില്ല. നീ പറയില്ല അല്ലേ? ഈ ലോകത്ത് എവിടെയാണെങ്കിലും സുമയെ ഞങ്ങൾ തപ്പിയെടുക്കും, പക്ഷേ അതിനനുഭവിക്കാൻ പോകുന്നത് ഇപ്പൊ നീയാ. നിങ്ങളും ഞാൻ പറയുന്നത് ശരിക്ക് കേട്ടോ. എന്റെ ഭർത്താവ് ശിവൻ ഇങ്ങ് എത്തട്ടെ, നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമാണ്. പിന്നെ സുമന്റെ കാര്യത്തിലാണെങ്കിൽ ഇനി പൊടിയിട്ട് തെരഞ്ഞാ പോലും അവളെ നിങ്ങക്ക് കിട്ടില്ല. അവൾ ഇപ്പൊ ഇവിടെ അടുത്തെങ്ങും ഉണ്ടാവില്ല. വേണമെങ്കിൽ പോയി തപ്പിക്കും. നീ എന്നെ സുമയെ ഇവിടുന്ന് മാറ്റിയല്ലേടി, ഇനി നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല. ആ തൂക്കിടാടാ. മര്യാദക്ക് വാതിൽ തുറക്കാനാ ഞാൻ പറഞ്ഞേ, തുറക്കാൻ. Thank you.
വല്ലാതെ ബോറടിക്കുന്നു. ആന്റി നമുക്ക് ലൂഡോ കളിച്ചാലോ? ഞാനില്ല മോനെ, ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. മോനെ ഇവിടെ ആരും കളിക്കാൻ പോകുന്നില്ല. റൂഡി, എനിക്ക് റെസ്റ്റ് വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. അതുതന്നെയല്ലേ കാര്യം. അന്നത്തേതിനു ശേഷം നമുക്കിടയിൽ ഈ ടോപ്പിക് എപ്പോഴെപ്പോഴും കടന്നു വരുന്നുണ്ട്. നിന്റെ എല്ലാ കോൺവെർസേഷനും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ തന്നെയാ. അങ്കിൾ, ഞാൻ അങ്കിളിന് ഒരു കാര്യം കാണിച്ചു തരട്ടെ? അങ്കിൾ അല്ലടാ ഞാൻ. ഇത് ആന്റി ആണെങ്കിൽ അങ്കിളിന് പിന്നെ എന്താ അങ്കിളായാലും? ദേഷ്യപ്പെടുന്നേ? അവൻ എന്നെ ആന്റി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എനിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ആന്റിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് എന്താ പ്രോബ്ലം? മോൻ ഇങ്ങോട്ട് അടുത്തോടെ ഇരുന്ന് ഞാനൊരു ഉപദേശം കൂടെ തരാം. അതേ, കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളായിട്ടിരുന്നാ മതി. കാരണവന്മാരാവാൻ നോക്കല്ലേ. ട്രെയിനിന്റെ കാര്യം ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ തള്ളിക്കറ്റി വിടും. കുഞ്ഞുങ്ങൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. എന്താ താനിപ്പോ പറഞ്ഞത്? മനസ്സിലായില്ല. നിങ്ങളൊന്ന് നിർത്ത്, ഞാനൊരു മാജിക് കാണിച്ചു തരാം. ഇവൻ ആള് പുലിയാണല്ലോ, നല്ല മാജിക് ആണല്ലോ കാണിച്ചേ. ഇതെന്തായാലും കൊള്ളാം, അതുകൊണ്ട് ഇതിന്റെ പേരിൽ നിനക്കൊരു ചോക്ലേറ്റ് തരാൻ പോവാം. ഇത് പെട്ടെന്ന് കഴിച്ചു തീർക്കണേ, വേഗം കഴിക്കും. അയ്യോ, ആരെങ്കിലും ഡോക്ടറെ വിളിക്കണേ. ദേ, കൊച്ചിന് ശ്വാസം മുട്ടുന്നേ. ഇതിപ്പോ ചത്തു പോയി. ആരെങ്കിലും ഓടി വരണേ. ഓ, എന്താണ് ഈ കൊച്ചു കാര്യങ്ങളോ? പ്ലീസ് റിലാക്സ്. മോനെ, നീ ഇങ്ങോട്ട് വന്നേ. മോനൊന്ന് കൂളാവ്, ശ്വാസം പിടിച്ചു വെച്ചേ. ഞാൻ ആകെ പേടിച്ചു പോയി. പെൺകുട്ടികളായി എങ്ങനെ വേണം? എത്ര സമാധാനത്തോടു കൂടിയാ അവൾ ഇത് കൈകാര്യം ചെയ്തത്. എന്നിട്ട് താനോ വെറുതെ എങ്ങനെ ബഹളം വെച്ച് ഈ സ്റ്റേഷനിലും നല്ലോ. കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെ ആന്റി. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും കുട്ടികൾ ബഹളം വെക്കും, പക്ഷെ മുതിർന്നവർ സമാധാനത്തോടെ സ്മാർട്ട് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. മുതിർന്നവരുടെ മെച്യൂരിറ്റി അതിലാണല്ലോ ഉള്ളത്. നിനക്കിത്തിരി കൂടുന്നുണ്ട്. ഇന്നത്തോടെ നിന്റെ എല്ലാ കളികളും ഞാൻ അവസാനിപ്പിക്കും. Listen, do not try to act smart. എന്നെ ഇവിടുന്ന് പുറത്ത് വിട് ജാനകി, അല്ലെങ്കിൽ സംഭവിക്കുന്നതൊന്നും നല്ലതായിരിക്കില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ നിനക്ക് വലിയ താല്പര്യമാണല്ലോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇനി ഇങ്ങനെ ഒരു കളി കളിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല ശ്വേത. കളി എന്താണെന്ന് ഈ ജാനകി നിന്നെ പഠിപ്പിക്കും. നിനക്ക് എന്താ വേണ്ടേ? ആ വീഡിയോ, അത് കാണിച്ചാണല്ലോ നീ ദേവനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. താ, ആ വീഡിയോ ഞാൻ നിനക്ക് ഒരിക്കലും തരില്ല. റിയലി? എങ്കിൽ നിന്റെയും ആ വീഡിയോയുടെയും രണ്ടിന്റെയും കളി ഞാൻ ഇപ്പൊ അവസാനിപ്പിച്ചു തരാം. മര്യാദയ്ക്ക് വീഡിയോ തരുന്നതാ നല്ലത്. ഒരു മിനിറ്റ്, നിനക്ക് ആ വീഡിയോ അല്ലേ വേണ്ടത്? ആ വീഡിയോ ഈ ഫോണിലാ ഉള്ളത്. ഇതിലാണോ ആ വീഡിയോ ഉള്ളത്? നിന്റെ കളി കഴിഞ്ഞു ശ്വേത. എന്റെ കളി അവസാനിക്കല്ല, ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. ഓബ്രോയ് കുടുംബത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്ന ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ, അതിപ്പോ എന്റെ കൈവശമാണ് ഉള്ളത്. ആ പെയിന്റിംഗ് തുറക്കുന്നതിന് ഒരു താക്കോലുണ്ട്. ആ താക്കോല് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനുള്ളിലെ രഹസ്യം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കും, വിത്ത് ഓർ വിത്തൗട്ട് കീസ്. ആ പെയിന്റിംഗിന്റെ രഹസ്യം എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ തുറക്കുമ്പോ ഓബ്രോയ് കുടുംബത്തിന്റെ അവസ്ഥ എന്താവോന്ന് രണ്ടുപേരും ഒന്ന് ഓർത്ത് നോക്കിക്കോ. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടാലല്ലേ അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരൂ. ഹായ്, ഞാൻ ആനന്ദു. റിമെമ്പർ, അക്കാഡമിയിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ച ഓർമ്മയില്ലേ? ഞാൻ നിന്നെ ഒരുപാട് വായി നോക്കിയിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഞാൻ അന്ന് നിന്റെ കവളത്തോരണം കൈനീട്ടി വെച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആടി, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കേട്ടാ. അതൊക്കെ എത്ര നല്ല ദിവസങ്ങളായിരുന്നു അല്ലേ?
ചെറുപ്പത്തിൽ ഓരോ കുരുത്തക്കേടുകൾ. അതുപോട്ടെ, എന്താ ഇവിടെ? കുറച്ച് ജോലികളുണ്ടായിരുന്നു, അതിന് വന്നതാ. ഹായ്, ഞാൻ രുദ്രൻ. അപ്പോ താൻ ഭവ്യയുടെ സുഹൃത്താണെന്ന് പറയുമ്പോ എന്റെ സുഹൃത്താണല്ലോ. എന്തായാലും തന്നെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇനിയെങ്കിലും ഭവ്യയുടെ പഴയ കാര്യങ്ങൾ എനിക്ക് തന്നെ അറിയാലോ. ഓൾഡ് സ്റ്റോറീസ്. ബോയ്ഫ്രണ്ട്? നോ, ജസ്റ്റ് എ ഫ്രണ്ട്. ഐ ഗസ് നിങ്ങൾ രണ്ടുപേരും ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് പെട്ടുപോയതായിരിക്കുമല്ലേ. അല്ല, വലിയ ആൾക്കാർ പറയാറുണ്ടല്ലോ, ദൈവം എന്ത് ചെയ്താലും ശരി അത് നല്ലതിനാണെന്ന്. ഫൈനലി നമ്മൾ കണ്ടുമുട്ടിയില്ലേ ഇവിടെ വെച്ച്? ആ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ, നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്താലോ? എന്തു പറയണോ? താങ്ക്സ് അഖിൽ, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ട്രെയിനൊക്കെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അടുത്ത ട്രെയിൻ എപ്പോൾ വരും എന്ന് പറയാനും പറ്റില്ല. അല്ല ഭവ്യ, ഈ വരാൻ പോകുന്ന ട്രെയിനിൽ നമുക്ക് സീറ്റ് ഉണ്ടോന്ന് അറിയില്ലല്ലോ. ആ, അത് കറക്റ്റാ. വെറുതെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഗസ്റ്റ് ഹൗസിൽ പോവാം. പൂളുണ്ടെന്നല്ലേ പറഞ്ഞു? രുദ്രൻ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഗസ്റ്റ് ഹൗസിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. ഡോണ്ട് ടെൽ മീ ഭവ്യ, നീ ഇപ്പോഴും ആ അക്കാഡമിയിലെ സംഭവം ഓർത്തിട്ട് എന്നോട് ദേഷ്യത്തിലാണോ? ഹാ, എന്താ ഭവ്യ, അത് ചെറുപ്പത്തിലല്ലേ, നമ്മളിപ്പോ വലുതായില്ലടോ. രുദ്രനോ അതന്നെയല്ലേ പറയണേ, വന്നെ വന്നെ, നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോവാനേ. അതേ ഭവ്യ, പ്ലീസ്, വല്ലാതെ വിശക്കുന്നുണ്ട്, നീ ഒന്ന് വന്നേ പ്ലീസ്, പ്ലീസ്, പ്ലീസ്. ഞാൻ ഇന്ന് എന്റെ ബാഗ് എടുത്തുകൊണ്ട് വരട്ടെ. മദർ, ഈ നെക്ലേസ് എനിക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. ശിവന്റെ കല്യാണത്തിന് ഇത് തന്നെ ഇടാം. അതാരോ അലറിയ ശബ്ദമല്ലേ, എവിടെ നിന്നാ കേട്ടത്? താഴെ എവിടുന്നാണെന്ന് തോന്നുന്നു. ശബ്ദം ഉണ്ടാക്കരുത്, ഇത് ഞാനാ, പുറത്ത് ആരും അറിയാൻ പാടില്ല. ഓ മൈ മദർ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ? നീ എന്തിനാ ഇവിടെ വന്നേ? എനിക്കിപ്പോ നിന്റെ സഹായം ആവശ്യമുണ്ട്. ഓ മൈ മദർ, ഞാൻ ഒബ്രോയിസ് അല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നീ ഒബ്രോയിസിനെ വിശ്വസിക്കാറില്ലല്ലോ, അപ്പൊ പിന്നെ എന്തിനാ എന്റെ ഹെൽപ്സ്? നീയും ഒരു ഓബ്രോയ് ആണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ പഠിച്ച ഒരു കാര്യമുണ്ട്, നെവർ എവർ ട്രസ്റ്റ് ആൻ ഓബ്രോയ്. പിങ്കി, ഞാനിപ്പോ നിന്നോട് തർക്കിക്കാനുള്ള ഒരു മൂഡിലല്ല, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തുറന്നു പറ. മുൻപ് ഒരിക്കലും എനിക്കൊരു വലിയ അബദ്ധം സംഭവിച്ചു എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആവർത്തിക്കുന്നു കരുതണ്ട. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? പറഞ്ഞു വരുന്നത് എന്താണെന്നോ, ആദ്യം നിന്നെ ഓംകാര ഈ ഓബ്രോയ് ഫാമിലീസിൽ നിന്ന് അടിച്ചു പുറത്താക്കി, ഇപ്പൊ ദേവേട്ടനും. നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, എന്നാ നിനക്ക് നിന്നെ കൊണ്ട് തന്നെ ഒരു പ്രയോജനമില്ല. എന്റെ ഭഗവാനെ, ആരാണോ അലറിയത് ആ ഭാഗത്തുനിന്നാന്ന് തോന്നുന്നു. ഇത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ പിങ്കി, എല്ലാവർക്കും ഒരു സമയം വരും, അതെനിക്കും വരും എന്ന് മറക്കണ്ട. പന്ത് ഇപ്പോഴും എന്റെ കോർട്ടിൽ തന്നെയാണുള്ളത് പിങ്കി. ഇപ്പൊ നീയും തനിച്ചാണ്, ഞാനും തനിച്ചാണ്, ഒന്നിച്ചു നിന്നാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി പിങ്കിയെങ്ങാനും ആയിരിക്കോ? എന്തായാലും പോയി നോക്കിയേക്കാം. ഇവിടെ ഉള്ളത് ഒന്നും മര്യാദക്ക് പണിയെടുക്കില്ല. ഈ ചുരിദാർ ഒക്കെ ഒന്ന് മര്യാദക്ക് മടക്കി വെച്ചൂടെ. ടോപ്പ് ഒരിടത്താണെങ്കിൽ ഷോള് വേറെ എടുത്ത്, എങ്ങനെയെങ്കിലും പണിതെടുത്തിട്ട് പോയാൽ മതി എന്ന് എല്ലാത്തിന്റെ വിചാരം. നാളെ ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ബോട്ട് എവിടെ പോയി? ഇതിന്റെ ബോട്ട് എവിടെ പോയി? ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുമില്ല. മമ്മി, എന്ത് പറ്റി? പിങ്കി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. അതെ മമ്മി, ഒരു കുഴപ്പമില്ലല്ലോ, എന്താ കാര്യം?
നീ ഇവിടെ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? ഞാൻ സംസാരിച്ചെന്നോ? ഇല്ല മമ്മി, ഞാൻ ആ ശാന്തിയുടെ കാര്യം പറയുമായിരുന്നു. അവളാണെങ്കിൽ എന്റെ ഡ്രസ്സ് എപ്പോഴും മാറ്റി മറിച്ച് അലമാരിയിൽ വെക്കുന്നേ. ടോപ്പ് ഒരിടത്താണെങ്കിൽ അതിന്റെ മാച്ചിങ് ബോട്ടം വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഒക്കെ കള്ളപ്പണിയാ. നീ പറഞ്ഞത് ശരിയാ. എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം. പിടിക്ക്, തൽക്കാലം ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. നോ പ്രോബ്ലം. ഇനിയും വേണ്ടി വന്ന എന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ മെസ്സേജ് ചെയ്യാം. ഇവൻ വെറും കുപ്പിപ്പാൽ കുടിക്കുന്ന കുട്ടിയാ. ഞാൻ കുടിക്കുന്നത് നിനക്കും കുടിക്കണോ? കുടിപ്പിക്കട്ടെടാ നിന്നെ ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. നിന്നെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ പാല് കുടിപ്പിക്കാടാ. നിർത്ത, നിർത്തെന്നാ പറഞ്ഞത്? കുടി. അവനെ വിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വില പറഞ്ഞേക്കാം. അവനെ വിടാനാ ഞാൻ പറഞ്ഞത്. മതിയോടോ? സൂക്ഷിച്ച്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇതിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മതി. കണ്ടില്ലേ, ദേ ഒരുത്തൻ അവിടെ ഒരുത്തൻ ഇവിടെ. മനോജ്. ആ ഹലോ, എന്തുണ്ടടാ വിശേഷം? ഒന്നിനടാ, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് മനോജ്. ഈ ഗസ്റ്റ് ഹൗസിന്റെ ഓണറാ. ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഭവ്യ. ഹലോ. ഇത് അവളുടെ ഫ്രണ്ട് രുദ്രൻ. ഹായ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ഗസ്റ്റ് ഹൗസ് ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഡോണ്ട് വറി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുറവില്ലാതെ ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്. റൂഡി, നീ ഇപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്ക്. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് പുറപ്പെടാം. അല്ല, ബാസ്കറ്റ്ബോൾ അല്ലേ? ഞാൻ അവളെന്റെ ചെകിട്ടത്തടിച്ചതിനെ പകരം വീട്ടാൻ കിട്ടിയ അവസര. ഇതിന്റെ ഇടയ്ക്ക് ആ മന്ദബുദ്ധി വന്ന് കേറി. ഇവനിപ്പ എന്താ ചെയ്യുക? ഇവന്റെ കാര്യം നീ വിട്ടേക്ക്, അത് ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് ഇവളെ നല്ലപോലെ കൈകാര്യം ചെയ്യണം. ഇതൊന്നും നമുക്കിപ്പോ കളിക്കാൻ സമയമില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോണ്ടേ? ഇവിടെ ബാസ്കറ്റ്ബോൾ കിട്ടിയപ്പോ വിശ്രമിക്കാൻ തോന്നുന്നു. ബാസ്കറ്റ്ബോൾ റൂഡി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്താ കൊച്ചു കുട്ടിയാ? അതാണെന്ന് താനല്ലേ എപ്പോഴും പറയാറുള്ളത്? നിങ്ങൾക്ക് ബാസ്കറ്റ്ബോൾ കളിക്കാൻ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. I love it. എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിന്റെ ബേസ്മെന്റിൽ വലിയൊരു ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഈ പറയുന്നതെല്ലാം സത്യമാണോ? അല്ലേ ബാബു, ഞാൻ ഇവർക്ക് എങ്ങനെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്കൊരു ജ്യൂസ് കുടിച്ചാല. നോ താങ്ക്സ്, എനിക്കിപ്പോ ഒന്നും വേണ്ട. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് അവൾ പോയി കിട്ടിയല്ലോ. നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയാണമ്മേ, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. എല്ലാം ഒന്ന് നേരെയായല്ലോ. സോറി ശക്തി, മൂത്തത് ഞാനാണെങ്കിലും എപ്പോഴും വിവേകം കാണിച്ചത് നീയാ. എന്താ ദേവട്ട ഇങ്ങനൊക്കെ പറയുന്നേ? മൂത്തവർ ഒരു കാരണവശാലും ഇളയവരോട് ക്ഷമയോദിക്കുന്നത് ശരിയല്ല. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാം, ചേട്ടന്റെ ആക്ടിങ് സൂപ്പർ. പീറ്റർ ആയിട്ട് അഭിനയിച്ച് അഭിനയിച്ച് അവസാനം പീറ്റർ ആണെന്ന് തന്നെ തോന്നിപ്പോയി. എന്റെ ശക്തി, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ, ശരിക്കും ടോർച്ചർ ആയിരുന്നു ടോർച്ചർ. എന്തൊക്കെയാണേലും അതുകൊണ്ടൊരു ഗുണമുണ്ടായി, ഏട്ടൻ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ. നമുക്കെന്നാ പിന്നെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് തുടങ്ങിയാലോ? വൈകിട്ട് അനികയുടെ ശിവൻകുട്ടിയുടെ റിംഗ് സെറമണി ആണെന്നുള്ള കാര്യം മറക്കണ്ട. അനികയും ഗൗരി ഉടനെ ഇങ്ങി എത്തും. അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും തീർത്തു വയ്ക്കണം. ശരിയാ മമ്മി, ഇപ്രാവശ്യത്തെ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണം. അതൊക്കെ നടത്താം,
പക്ഷെ ഈ ഓമൻ ശിവൻകുട്ടി എവിടെ പോയിരിക്കും? അവരിതുവരെ എത്തിയിട്ടില്ലല്ലോ. അതെ അമ്മേ, ഇതിനോടകം അനികയും ഗൗരിയുടെ തിരികെ എത്തേണ്ടതായിരുന്നല്ലോ. ഞാൻ ശിവനെ ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ അനികയെ കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവരും എന്താ താമസിക്കുന്നതെന്ന് അറിയാലോ. നമ്പർ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. ദേവേട്ട, എനിക്ക് തോന്നുന്നത് ചിലപ്പോ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. അനികയും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഭഗവാനെ, ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. അമ്മേ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം നല്ലത് മാത്രമേ നടക്കൂ. ഇതാണ് ഞങ്ങളുടെ ഗെയിം സോൺ. അതൊക്കെ കൊള്ളാം, പക്ഷെ ലൈറ്റ് ഓൺ ചെയ്താൽ നമ്മൾ അങ്ങനെ ഇത് കളിക്കാൻ തുടങ്ങുന്നത്. ബാസ്കറ്റ് കാണണ്ടേ? ആ, അത് ഞാനിപ്പോൾ ഓൺ ചെയ്യാം. അല്ല മനോജ്, ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാനാ പറഞ്ഞത്, വാതിലടയ്ക്കാനല്ല പറഞ്ഞത്. മനോജ്, മനോജ്, വാതിൽ തുറക്ക്. മനോജ്, മനോജ്, സി എനിക്ക് തമാശ ഇഷ്ടമല്ല, വാതിൽ തുറക്ക്. മനോജ്, ഇവനിത് എന്തൊരു ടൈപ്പ്! ഞാനിവിടുത്തെ ഗസ്റ്റ് ആണെന്ന് ഓർക്കണ്ടേ? ഇപ്പൊ കണ്ടതേ ഉള്ളൂ, അതിനു മുമ്പ് പ്രാൻസ് കളിക്കാൻ തുടങ്ങി. ഫൈനലി ഭവ്യ, തനിച്ചു നമുക്ക് രണ്ടുപേർക്കും കുറച്ച് സമയം കിട്ടിയില്ലേ? നീ ഇങ്ങനെ അകത്തു വന്നു, ഞാൻ റൂം അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കായിരുന്നല്ലോ. കമോൺ ഭവ്യ, കമോൺ, ഗസ്റ്റ് ഹൗസ് നമ്മുടെ അല്ലേ, റൂം നമ്മുടെ, ലോക്കും നമ്മുടെ. അപ്പൊ പിന്നെ സ്വാഭാവികമായി താക്കോലും നമ്മുടെ ആയിരിക്കില്ലേ? എന്ത് തോന്നിവാസ കാണിക്കുന്നേ? Just get out of here. അയ്യേ, വൃത്തികേട് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ മോളെ. വൃത്തികേട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വൃത്തികേട് എന്താണെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് നീ തന്ന അടിയുടെ പകരം വീട്ടിനാണെന്ന് കൂട്ടിക്കോ മോളെ. അതുമല്ലെങ്കിൽ ഭവ്യ, ഞങ്ങൾ ഒരുമിച്ച് പകരം വീട്ടുകയാണെന്ന് കൂട്ടിക്കോ. മനോജ്, 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 വാതിൽ തുറക്ക്. മനോജ്, ഇതിപ്പോ എവിടെ നിന്ന് ഒന്ന് തുറക്ക. ഇവിടെ ആണെങ്കിൽ ലൈറ്റിന്റെ സ്വിച്ച് എവിടാണെന്ന് അറിയില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എങ്ങോട്ട് നോക്കിയാലും ഇരുട്ടാണല്ലോ. അവന്മാര് ശരിയില്ലെന്ന് ആദ്യമേ തോന്നിയതാ. ഓ, അവന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ പുറത്തി അടിയല്ലേ പറ്റൂ. മനോജ്, മനോജ്, വാതിൽ ഓർക്കാനാ പറഞ്ഞേ. മനോജ്, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇനി അവന്മാര് ഭവ്യ ഉപദ്രവിക്കോ? മനോജ്, വാതിൽ തുറക്കാനാ ഞാൻ പറഞ്ഞേ. മനോജ്, മനോജ്, ആവശ്യം ഇതിനകത്ത് നിന്ന് എങ്ങനെയൊന്ന് പുറത്തടക്കാൻ പറ്റുക? തകർക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ആരുമില്ലല്ലോ. ഓ ഗോഡ്, ഭവ്യ, ദേഷ്യം വരുന്നുണ്ടോടി? എന്താടി ഉടഞ്ഞിട്ടോ? പറഞ്ഞാ കേക്കില്ലേ? ഏയ്, പുറകോട്ട് മാറ്. കഴിഞ്ഞ പ്രാവശ്യം നിന്റെ കരണ കുട്ടിക്കൊന്നു തന്നതേ ഉള്ളൂ, ഇപ്രാവശ്യം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിനക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും. ഇനി പോലീസ് എന്ന് കേട്ടാ നീ ഭയന്ന് വിറയ്ക്കണം. നിന്നേക്ക് ഞാൻ എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇവരുടെയൊക്കെ മുഖം കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നേ. ഞാൻ പറയുന്നത് കേക്ക് റൂഡി, ഒന്നുമില്ല, വേഗം ഇവിടുന്ന് പുറപ്പെടാൻ നോക്ക്. അതെന്താടി എന്നെ പോലുള്ള ആണുങ്ങളെ വിട്ടിട്ടേ ഈ പീക്കിരി പയ്യന്റെ കൂടെ പോവാ? ഇവൻ വെറും കുപ്പിപ്പാൽ കുടിക്കുന്ന കുട്ടിയാ. ഞാൻ കുടിക്കുന്നത് നിനക്കും കുടിക്കണോ? കുടിപ്പിക്കട്ടെടാ നിന്നെ ഞാൻ.
നിന്നെ ഉണ്ടല്ലോ, ഇവിടെ ഞാൻ പാല് കുടിപ്പിക്കാം. അവന് വിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വില്ല പറഞ്ഞേക്കാം. അവന് വിടാനാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, ഇതിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മതി. കണ്ടില്ലേ, ദേ ഒരുത്തൻ അവിടെ ഒരുത്തൻ ഇവിടെ. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? കണ്ട കണ്ട കണ്ട, മോന് ദേഷ്യം പറഞ്ഞിട്ടുണ്ടല്ലേ. എടാ, ഇവൻ വെറും കുട്ടിയല്ലേ, കുപ്പിപ്പാൽ കുടിക്കുന്ന ഇള്ള കുട്ടിയാ. കുപ്പിപ്പാലോ? കുടിപ്പിക്കട്ടെ, ഞാൻ കുടിക്കുന്ന പാല് കുടിപ്പിക്കട്ടെടാ നിന്നെ. എടാ, നിനക്ക് ഞാൻ കുടിക്കുന്ന പാല് നിന്നെ കുടിപ്പിക്കടാ. അവനെ വിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിട്ടില്ല പറഞ്ഞു. അവനെ വിടാനാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവനെയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്ന്? കണ്ടല്ലേ, ഒരുത്തന്തേ അവിടെ ഒരുത്തന്തേ ഇവിടെ. നമുക്ക് ഇവിടുന്ന് പോവാ, വന്നേ, ഇനി വയ്യ. അതിനിപ്പോ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് ചെയ്ത്? എന്താ ചെയ്തേന്നോ? ഇപ്പൊ ഇവിടെ നടന്നതൊക്കെ നീ ഒറ്റ ഒരുത്തൻ കാരണം ഉണ്ടായതാ. ഇങ്ങോട്ട് വരണ്ടത് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതാ, പക്ഷെ നീയില്ല ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചേ. നിന്നോട് ഞാൻ വിശ്രമിക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തില്ല, ബാസ്കറ്റ് ബോൾ എടുത്തോണ്ട് അങ്ങോട്ട് പോയി. ഇവിടെ നമ്മൾ നിക്കണ്ടെന്നുള്ള കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് എത്ര പ്രാവശ്യം നിന്നോട് പറയാൻ നോക്കിയതാ. എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് അപ്പഴേ തോന്നിയതാ, പക്ഷെ നീ കേക്കണ്ടേ? നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഒന്നും സംഭവിച്ചില്ലല്ലോ, റിലാക്സ്. ഒന്നും ഉണ്ടാവാഞ്ഞത് ഞാൻ അതിനൊന്നും സമ്മതിക്കുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ രണ്ടുപേരും നീ കാരണം വളരെ വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് അകപ്പെട്ടേനെ. ഇമ്മച്യൂരിറ്റിക്കും ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഇമ്മച്യൂരിറ്റിയോ? അതിന് ഞാനിപ്പോ എന്താ ചെയ്ത്? ഭവ്യ, ഭവ്യ ഒന്ന് നിക്ക്. ഞാൻ ശിവന്റെ നമ്പർ ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. ദേവൻ, അത് കണ്ടോ? അല്ല, ഇതിന്റെ ഗ്ലാസ് എങ്ങനെ പൊട്ടിയത്? ഇത് ഇവിടെ വെച്ചപ്പോ മുതൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് തന്നെത്താനെ ക്രാക്ക് ആയതാവില്ലല്ലോ. ചിലപ്പോ എന്തെങ്കിലും വന്ന് കൊണ്ടതായിരിക്കുന്നേ. ഡോണ്ട് വറി, ഞാനത് വേഗം മാറ്റിയിടാൻ പറയാം. ഈ കളി ജയിച്ചു എന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട ദേവാ. ശ്വേതയെ തോൽപ്പിക്കാന്നുള്ള വിചാരം വെറും വ്യാമോഹം മാത്രമാണ്. നിന്നെ തകർക്കാനായി ഞാൻ തിരിച്ചു വരും. ഐ വിൽ ബി ബാക്ക്. പ്രശ്നങ്ങളൊന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് എന്തുകൊണ്ടാ എന്റെ മനസ്സിൽ തോന്നുന്നത്? ഓ ഗോഡ്, പ്ലീസ് ഇനി ഒരു തെറ്റും സംഭവിക്കരുതേ. അനികയുടെ ഫോൺ എന്താ വിളിച്ചിട്ട് കിട്ടാത്തത്? ഒരു ട്രൈ ഗൗരി, അവളും ഫോൺ എടുക്കുന്നില്ല. അവര് രണ്ടുപേരും പ്രശ്നത്തിലൊന്നും പെടാതിരുന്നാ മതിയായിരുന്നു.